ഹലോ ആൾ, ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു പേഴ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പേഴ്സിന് ആകെ വേണ്ടത് ഒരു രണ്ട് പീസ് ഫാബ്രിക്കാണ്, പിന്നെ ഒരു ക്യാൻവാസും. അപ്പോൾ നമ്മൾ ഒരു പീസ് കുറച്ച് വലുതും മറ്റേത് കുറച്ച് ചെറുതുമായിട്ട് എടുക്കണം. വലിയ പീസിൻ്റെ ഒരു വശം 48 സെൻറ്റിമീറ്ററും മറ്റേ വശം 22 സെൻറ്റിമീറ്ററുമാണ് കേട്ടോ. ചെറുതിൻ്റെ 22 സെൻറ്റിമീറ്ററും 24 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ നമുക്ക് ക്യാൻവാസ് വേണം. ക്യാൻവാസ് ആ വലിയ പീസ് ഫാബ്രിക്കില്ലേ അതിൻ്റെ അതേ അളവിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ഒരു വശത്തേക്ക് ഈ ക്ലോത്തിൻ്റെ ചീത്ത വശം ചേർത്ത് വെക്കുക. ചീത്ത വശം ചേർത്ത് വെച്ചിട്ട് പുറത്തേക്ക് നല്ല വശം വരുന്ന പോലെ കേട്ടോ, ചീത്ത വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യണം. അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൽ സ്റ്റിക്ക് ചെയ്ത് നിന്നോളും. ഇനി നമ്മൾ ഈ അയൺ ചെയ്ത് വെച്ച ക്ലോത്തിലെ ആ ക്ലോത്തിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു വശത്തുനിന്ന് 12 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അങ്ങനെ രണ്ട് ഭാഗത്തും 12 സെൻറ്റിമീറ്റർ വീതം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലക്കുന്ന, അതായത് ഒരു വശത്തുനിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ നമുക്ക് മടക്കണം. അതിന് വേണ്ടിയിട്ടാണ്, 12 സെൻറ്റിമീറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ മടക്കേണ്ടത്. അപ്പോൾ നമ്മൾ 12 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നന്നായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം അത് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്യണം കേട്ടോ. അയൺ ചെയ്തതിന് ശേഷം അതിനെ തിരിച്ചു മടക്കുക. തിരിച്ച് മടക്കിയിട്ട് വീണ്ടും അവിടെ നന്നായി പ്രസ് ചെയ്ത് അയൺ ചെയ്യണം. നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ഒരു ചെറിയ പീസ് ക്ലോത്ത്, ആ ക്ലോത്തിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സൈഡൊക്കെ നന്നായിട്ട് പിന്നെ വെച്ച് സെക്യൂർ ചെയ്യുക. ഇനി നമ്മൾ നമ്മൾ മടക്കി വെച്ചില്ലേ, മടക്കി വെച്ച് പിൻ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ കർവ് വരച്ച് കൊടുക്കുക. രണ്ട് സൈഡിലും കർവ് വരച്ച് കൊടുക്കുക. കർവ് വരച്ചതിന് ശേഷം നമ്മൾ അവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം അതിനെ മടക്കിയിട്ട് മറ്റേ സൈഡ് അത് വെച്ച് കട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരുപോലെ കിട്ടും. ഇനി നമ്മൾ ആ ക്ലോത്തിൻ്റെ മൂന്ന് വശവും നമ്മൾ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൽ നമ്മൾ ഈ പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത ഈ വശമല്ലേ ഞാൻ കാണിക്കുന്നുണ്ട്, ആ വശം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട. കാരണം നമുക്കത് മറിച്ചിടാനുള്ളതാണ്. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മൂന്ന് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഫാബ്രിക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് സ്റ്റിച്ചിൽ തട്ടാത്ത വിധം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തില്ലായിരുന്നല്ലോ, മൂന്ന് വശമല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ആ വശത്തോട്ട് ഉള്ളിലോട്ട് ഇതിനെ മറിച്ചിടുകയാണ്. മറിച്ചിട്ടതിന് ശേഷം ഈ സൈഡ്സൊക്കെ ഉണ്ടല്ലോ, സൈഡ്സൊക്കെ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് ഉള്ളിന്ന് പുറത്തോട്ട് തള്ളി കൊടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ ആ സൈഡ്സൊക്കെ കറക്റ്റ് നേരെ നിൽക്കുള്ളൂ, ആ കർവ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് തള്ളി കൊടുക്കുന്നുണ്ട്, നമുക്ക് കർവ്സൊക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ വശവും ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്യാത്ത വശമൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോയിണ്ടാവും. പിന്നെ ഇതേമാതിരി നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് ആ എൻഡ്സൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ.
ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒന്ന് അയൺ ചെയ്യണ്ടേ. അയൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ എൻസിലൂടെ ഒന്നും കൂടി നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും വെൽക്രോ ടേപ്പ് സ്റ്റിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ചെയ്യാം, നമുക്ക് സ്റ്റിച്ച് ചെയ്യും ചെയ്യാം, വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യും ചെയ്യാം. ഞാൻ സ്റ്റിക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിഡ് പോയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിനെ മടക്കിയത്. അങ്ങനെ നമ്മൾ അത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് രണ്ട് ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അത് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ പേഴ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.